നമസ്കാരം. തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായമാണ്. ഇതുവരെ നമ്മൾ കേട്ടു ദേവഹൂതി ദേവി അമ്മ ഗുരുവായപ്പനായിട്ടുള്ള കപില വാസുദേവർക്ക് അടുത്ത് ചെന്ന് ഉപദേശം ചോദിച്ചു. എനിക്ക് ഇനി വയ്യ ഉണ്ണി, ഇവിടെ ഈ ഇന്ദ്രിയങ്ങളുടെ വിഷമം കൊണ്ട് ഇനി ജീവിക്കാൻ വയ്യ. ഇന്ദ്രിയങ്ങൾ എന്നെ ഇങ്ങനെ ചീത്ത രീതിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് ഉണ്ണിയുടെ ആ ഒരു നല്ല ആ ഒരു ഭാവം വേണമെന്നുണ്ട്. എനിക്ക് എനിക്ക് കരകയറാൻ, ഇതിൽ നിന്നൊക്കെ ഒരു കരകയറാനുള്ളൊരു മാർഗം ഉണ്ണി ഉപദേശിക്കണേ. പുത്രഭാവത്തിലും ഈശ്വരഭാവത്തിലും കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് ആശ്രയിച്ചപ്പോഴാണ് ഈ ഉപദേശം തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ അനുസ്മരിച്ചല്ലോ ഭക്തിയോഗം ചുരുക്കി പറഞ്ഞു, സാഖ്യയോഗം വിസ്തരിച്ച് പറഞ്ഞു. കാരണം കപിലവാസുദേവരായിട്ട് ഭഗവാൻ അവതരിക്കാൻ തന്നെ സാഖ്യ യോഗത്തെ ഉദ്ധരിക്കാനാണ്. അതിൻ്റെ പറഞ്ഞ ഏതായതാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഓരോ ധർമ്മത്തിനും എപ്പോഴാ ച്യുതി വരണേ, അപ്പോൾ ഭഗവാൻ അവതരിക്കും എന്തെങ്കിലുമൊക്കെ രൂപത്തിലേ. ഇപ്പം നമുക്കും അനുഭവം അല്ലേ, നമ്മൾ ചിലപ്പോൾ ശ്വാസം മുട്ടി വെള്ളത്തിലിങ്ങനെ മുങ്ങി മുങ്ങി പോകുമ്പോഴാണ് ഒരു മരത്തടി ഒഴുകി വരണത്. അപ്പോൾ ആ മരത്തടിയാണ് ഭഗവാന്റെ അവതാരം. ചിലപ്പോൾ നമ്മൾ വെള്ളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന സമയത്ത് ആവും മഴ അങ്ങോട്ട് പെയ്യുക. അപ്പോൾ മഴയാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ നമുക്കറിയില്ല ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുക. ഏതാ ഏതാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ധർമ്മത്തിൻ്റെ ഗ്ലാനി എന്നുള്ളതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മളുടെയൊക്കെ ധർമ്മം സാധാരണക്കാര ധർമ്മം എങ്ങനെയാണ്? നമുക്ക് ആവശ്യത്തിനുള്ള നിത്യവൃത്തി കഴിയണം, ഗുരുവായപ്പനെ ആശ്രയിക്കണു. അപ്പോൾ നമ്മളുടെ നിത്യവൃത്തി കഴിയണ രീതിയിൽ ഭഗവാൻ നമുക്ക് ചെയ്തു തരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴാവും നമുക്കത് ധർമ്മത്തിൻ്റെ ഇതായിട്ട് തോന്നുക, അപ്പോൾ ഭഗവാന്റെ അവതാരമായിട്ട് തോന്നുക. അപ്പോൾ നമുക്കൊന്നിനും ഒരു കഴിവില്ല മുമ്പ് പറഞ്ഞതല്ലേ, ഭഗവാനാണ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ദാ സാഖ്യയോഗം പറഞ്ഞു, വിസ്തരിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജ്ഞാനയോഗം പറഞ്ഞു, ധ്യാനയോഗം പറഞ്ഞു. സഞ്ചിന്തയൽ ഭഗവത് ശരണാരവിന്ദം, ഭഗവാന്റെ ധ്യാനം നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട് മുമ്പേ. പിന്നെ അതിനുശേഷമാണ് ഭഗവാന്റെ ഭക്തിയോഗം പിന്നെയും കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭക്തിയോഗം, ഭക്തിയോഗോ ബഹുവിധോ മാർഗേർ ഭാമിനി, അമ്മേ പലതരത്തിലുള്ള ഭക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയുള്ള ആ ഭക്തി മുതൽക്ക് ഏറ്റവും മീതുള്ള നിർഗുണ ഭക്തി വരെ ഉള്ളതൊക്കെ വിസ്തരിച്ച് അനുസ്മരിച്ചു. അപ്പോഴാണ് ഭക്തി ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്താ? ദാ 30-ാമത്തെ അധ്യായം മുതൽക്ക് ഭക്തി ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ, അതായത് ഭഗവാനെ ഒരു തരത്തിലും സേവിക്കില്ല. എന്താ ഏറ്റവും താഴെയുള്ള ഭക്തി നമ്മൾ അനുസ്മരിച്ചു. താമസം, അത് കഴിഞ്ഞ് രാജസം, അത് കഴിഞ്ഞ് സാത്വികം, അതിൻ്റെ മീത നിർഗുണം, ഇതൊന്നും ഇല്ലാത്ത, താമസം പോലും ഇല്ല, ഭക്തി ഇല്ല, താമസഭക്തി പോലും ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ പിന്നീട് പറഞ്ഞു. തസ്യേതസ്യ ജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിനോ വായോരിവ ഘനാവലി എന്ന് പറഞ്ഞ് തുടങ്ങി. അമ്മേ കഷ്ടമാണ് ഭക്തി ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ. ഗുരുവായപ്പനെ ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടും മയ ആനുകൂലേന നഭസ്വതേരിതം, നല്ല ശരീരം കൊടുത്തു, ഒക്കെ കൊടുത്തു, അതൊക്കെ അവർ ചീത്ത രീതിയിൽ ഉപയോഗിക്കാനാണ് തയ്യാറ്. അത്രമാത്രമിരിക്കുന്ന നേരത്തും കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ആ ഒരവസ്ഥ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് മലയാള പച്ച മലയാളത്തിൽ എഴുതി പഠിപ്പിച്ച് തരുന്നു നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തും. ഇപ്പോഴൊക്കെ നമ്മളത് കേൾക്കാൻ താല്പര്യമില്ല. ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഭഗവാനുണ്ടായിട്ടും ഗുരുവായപ്പനെ ഒരു നിമിഷം പോലും അറിയാണ്ട് പോലും ഗുരുവായപ്പൻ്റെ അടുത്തേക്ക് പോകാത്ത ആൾക്കാരുടെ അവസ്ഥ ഇവിടെ അങ്ങനെ പറഞ്ഞു. അവർക്കെന്താ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം, പുനരഭി ജനനീ ജഠരേ ശയനം, ഈ സൈക്ലിംഗ്, ഈ ചക്രം, അതിലിങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ ജീവിച്ച് മരിച്ച് അമ്മയുടെ ഗർഭത്തിലേക്ക് പോവുക, ഏതെങ്കിലും അമ്മയുടെ, അത് കഴിഞ്ഞ് ജനിക്കുക, ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടുന്ന് ജനിച്ച് വലുതായി അഹങ്കരിച്ച് വീണ്ടും മരിക്കുക, വീണ്ടും വേറെ ഏതോ വേറൊരു അമ്മയുടെ ഗർഭത്തിലേക്ക് യോനിയിലേക്ക് പോവുക, യോനിയിൽ കൂടെ പുറത്തേക്ക് വരിക, പിന്നെയും ദുഃഖങ്ങൾ അനുഭവിക്കുക, ഇങ്ങനെ അവരുടെ അവസ്ഥ വല്ലാത്ത കഷ്ട. അമ്മ ഭഗവാൻ പറയുന്നു കേട്ടോ, ഭഗവാനാണ് നേരിട്ട് പറയണതേ. ആദ്യം ജനിച്ചു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ജനനൊക്കെ ഇനി അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്.
അമ്മയുടെ ഗർഭപാത്രത്തിലെ അവസ്ഥയൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. ജനിച്ചു, കുറച്ച് കാലം ജീവിച്ചു, ദാ സ്കൂളിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, കോളേജിലൊക്കെ എത്തി, വീണ്ടും പുനർ പഠനം, ഉപരിപഠനം അതൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം ഒരു ജോലിയൊക്കെ കിട്ടി. ജോലി കിട്ടുമ്പോഴേക്കും വലിയ അഹങ്കാരമായി, അല്ലെങ്കിൽ തന്നെ അഹങ്കാരമാണ് അല്ലേ, കുട്ടിക്കാലത്തന്നെ അഹങ്കാരമാണ്. കുറച്ച് പഠിപ്പൊക്കെ വരുമ്പോൾ തന്നെ അഹങ്കാരമാണ്. പിന്നെ അച്ഛനും അമ്മയൊന്നും ഒന്നും വേണ്ട, ഫ്രണ്ട്സും മാത്രം മതി, കൂട്ടുകാരും മാത്രം മതി. ഒരു ജോലിയും കൂടി കിട്ടിയാലത്തെ കഥ പറയണ്ട. പിന്നെ അവനവൻ സമ്പാദിച്ച് പൈസ ഉണ്ടാക്കുമ്പോഴത്തെ എന്താ അവസ്ഥ? പിന്നെ ഒന്നും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. ഇതുവരെ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളൊക്കെ മറക്കണു അല്ലേ ആൾക്കാർ. നമുക്കിപ്പോൾ ചുറ്റും നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ കുട്ടികളുടെ ന്യൂ ജെൻ എന്നുള്ളൊരു പേര്, നെക്സ്റ്റ് ജെൻ, നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോഴത്തെ തലമുറ നോക്കിയാൽ അറിയാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി കിട്ടിയാലോ, പിന്നെ അവർക്ക് അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, അവർ അവരുടെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നു, ലക്ഷങ്ങൾ. അവരെങ്ങനെയൊക്കെയോ ജീവിക്കണു, അവരിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കണു, പിന്നെ ഒന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് അമ്മേ അവസ്ഥ. ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞു, പിന്നെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് മറ്റുള്ളവരുടെ കഷ്ടപ്പാടൊന്നും കാണാണ്ട് അവനവൻ്റെ കുടുംബം, അവനവൻ്റെ ഭാര്യ, അവനവൻ്റെ കുട്ടികൾ അങ്ങനെ മാത്രം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ജീവിക്കണു അല്ലേ. അത് കഴിഞ്ഞാലോ അങ്ങനെ കുറച്ച് കാലം ജീവിച്ചു, കുറച്ച് കഴിഞ്ഞ ആരോഗ്യമൊക്കെ വല്ലാണ്ടേ ആവണു. പിന്നെ കുറച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്കറിയില്ല. ഈ കുറച്ച് യൗവനൊക്കെ എത്ര കാലം ഉണ്ടാവും? ബ്രഹ്മചാരി നമ്മളുടെ യൗവന്യം അതിക്രമിക്കാൻ വലിയ താമസമൊന്നുമില്ല. കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ ഈ യൗവനൊക്കെ, അത് കഴിഞ്ഞ വയസ്സാവും, വാർദ്ധക്യം വരാൻ വലിയ താമസമൊന്നുമില്ല. യൗവനത്തിൽ നല്ല അഹങ്കാര, നല്ല ആരോഗ്യം, എല്ലാവരും കണ്ട നല്ല മതിപ്പ്, എല്ലാവരും ബഹുമാനിക്കണു, ജോലിയുണ്ട്, പൈസ ഉണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം നമുക്ക് അനുകൂല. മയാനുകൂലേന നഭസ്വതേരിതം, ഭഗവാൻ തന്നതാണേ, നമ്മളത് ഓർക്കണില്ല. ഗുരുവായപ്പൻ തന്ന അനുകൂലമായിട്ടുള്ള അവസ്ഥകളാ നമ്മൾ ചവിട്ടി തേക്കണതേ. ഗജേന്ദ്രമോക്ഷം ഉദാഹരണ, ഇനിയിപ്പോൾ വരാൻ പോണേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ഗുരുവായപ്പന് അനുകൂല സാഹചര്യങ്ങൾ തന്നിട്ടും ഗുരുവായപ്പനെ സേവിക്കണില്ല. നമ്മൾ നമ്മളുടെ യൗവനം അഹങ്കരിച്ച് ജീവിക്കണു, ഭാര്യയെ തൻ്റെ കീഴിൽ നിർത്തണു, കുട്ടികളെ തൻ്റെ കീഴിൽ നിർത്തണു. കുറച്ച് കാലം കേട്ടോ, കുറച്ച് കാലം കഴിഞ്ഞാലോ നമ്മുടെ യൗവനം കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി അല്ലേ. പിന്നെ വാർദ്ധക്യത്തിലേക്കുള്ള ആ ചുവടുവെപ്പ, അതാണ് ഇനി അടുത്ത അധ്യായത്തിലേക്ക് പറയണത്. നമസ്കാരം.